നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നുണ്ട്, നല്ല മക്കളെ ലഭിക്കാൻ, ആരോഗ്യമുള്ള മക്കളെ ലഭിക്കാൻ, ഈമാനുള്ള മക്കളെ ലഭിക്കാൻ, സുഹൃദമുള്ള മക്കളെ ലഭിക്കാൻ നിങ്ങൾ എപ്പോഴും ആ മക്കൾക്ക് വേണ്ടി നന്മ കൊണ്ട് ദുആ നടത്തണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ കൊണ്ടാണ് ഉമ്മ ദുആ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പാപ്പയും ഉമ്മയും നന്മ കൊണ്ട് ദുആ ചെയ്യണം, നന്മ കൊണ്ട് ദുആ നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിപ്പിക്കുകയാണ്, മക്കൾക്ക് എതിരെ നിങ്ങൾ ദുആ നടത്തരുത്, മക്കൾക്ക് വേണ്ടി നന്മ കൊണ്ട് ഏതെങ്കിലും ഒരു ഉമ്മയും പാപ്പയും ദുആ ചെയ്യുന്നുണ്ടോ, ആ മക്കളുടെ ജീവിതത്തിന്റെ ദുനിയാവും ആഖിറവും അത് വിജയിക്കാൻ കാരണമാണെന്ന് തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തെ ഒരു പ്രിയപ്പെട്ട സ്വഹാബി വന്ന മക്കളെ കുറിച്ചിട്ട് പരാതി പറഞ്ഞപ്പോൾ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എതിർത്ത് പോയി, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, ചില ആളുകളുണ്ട് മുത്തി നബി പറയുകയാണ്, ചില ആളുകളുണ്ട് മക്കളെ നന്നാമാ, ചില മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല, ചില മാതാപിതാക്കളുടെ വാക്കുകൾ നിന്നെ സമ്മതിക്കുന്നില്ല. ആരാണ് നബിയേ, ആരാണ് നബിയേ, ആരാണ് നബിയേ? ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് മക്കള് നന്നാവണമെന്നാണ്. പിന്നെ മക്കള് നന്നാവാൻ ആഗ്രഹിക്കാത്ത മാതാപിതാക്കളുണ്ടെന്ന് തങ്ങള് പറഞ്ഞല്ലോ, അത് ആരാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അതവന്റെ ഉമ്മയും ബാപ്പയും തന്നെയാണ്. മക്കള് നന്നാവണമെന്ന് ആഗ്രഹിക്കാത്തവർ അവന്റെ ഉമ്മയും ബാപ്പയും തന്നെയാണ്. എങ്ങനാണ് നബിയേ, ഒരു ഉമ്മ അങ്ങനെ ആഗ്രഹിക്കൂലല്ലോ റസൂലേ, ഒരു ബാപ്പ അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കൂലല്ലോ നബിയേ? മക്കള് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളല്ലേ ലോകത്തുള്ളൂ? ഉമ്മയും ബാപ്പയും ഏതൊരു ഉമ്മയുടെയും മാതാപിതാക്കളുടെയും മനസ്സിന്തകത്തുള്ള ആഗ്രഹം എന്താണ്? എന്റെ പൊന്നുമോനെ പൊന്നുമോളെ നന്നാവണമെന്നല്ലേ? പിന്നെ മക്കൾ നന്നാവുന്നതിന് എതിരെ പറയുന്ന മാതാപിതാക്കളുണ്ടെന്ന് തങ്ങൾ പറഞ്ഞല്ലോ, അവരാരാ? പഠിപ്പിക്കുകയാണ്, അവരെ മക്കൾക്കെതിരെ പരാതി പറയുന്നവരാണ് സ്വഹാബ. ഇവൻ കുരുത്തം കെട്ടവനാണെന്ന് പറയുന്ന മാതാപിതാക്കളുണ്ടോ? സ്വന്തം മക്കളെ ചൂണ്ടിയിട്ട് ഇവൻ കുരുത്തം കെട്ടവനാണെന്ന് പറയുന്ന മാതാപിതാക്കളുണ്ടോ? ഇവൻ ഒന്നിനും കൊള്ളാത്തവനാണ് ഉസ്താദേ, ഇവൻ തീരെ നമസ്കരിക്കൂല, ഇവൻ തീരെ പറഞ്ഞതനുസരിക്കൂല, ഇവനെ ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മക്കൾക്കെതിരെ പരാതി പറയുന്ന മാതാപിതാക്കളെ ആ മക്കള് കേൾക്കുന്ന രൂപത്തിൽ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ മക്കൾക്കെതിരെ പരാതി പറയുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ മക്കളുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ അറിവും നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളോട് ഞാൻ പഠിപ്പിക്കുകയാണ്, ഒരിക്കലും നിങ്ങൾ മക്കൾക്കെതിരെ അങ്ങനെയുള്ള പരാതികൾ പറയരുത്. മക്കളെ കേൾക്കുന്ന രൂപത്തിൽ അവരെ മോശമായി പറയാൻ പാടില്ല. ഇവൻ നമസ്കരിക്കാത്തവനാണ്, ഇവൻ കൊല്ലാത്തവനാണ്, ഇവൻ തീരെ പഠിക്കാത്തവനാണ്, ഇവൻ തീരെ വിവരമില്ലാത്തവനാണ്, ഇവൻ ബുദ്ധിയില്ലാത്തവനാണെന്ന പോലെയുള്ള വാക്കുകളും മക്കൾക്ക് മുന്നിലെന്ന് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിക്കുകയാണ്, അങ്ങനെ പറയരുത്. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ മക്കളെ കുറിച്ചിട്ട് സ്വന്തം മാതാപിതാക്കൾ തന്നെ ഇങ്ങനെ പറയും, ഇവൻ ഒന്നിനും പറ്റാത്തവനാണ്, ഇവൻ ഒന്നിനും കൊള്ളാത്തവനാണ്.
ഇത് ആര് കേൾക്കാണ്? മക്കള് കേൾക്കാണ്. പിന്നെ അവനെങ്ങനെ പഠിക്കോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കല്ലേ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയല്ലേ, വിഷയല്ലേ. ഇവൻ തീരെ നമസ്കരിക്കാത്തവനാ. അപ്പൊ ആ മകന്റെ മനസ്സെന്താ വരാ? നിങ്ങൾ അവിടെ ചെന്നിട്ട് ഞാൻ തീരെ നമസ്കരിക്കാത്തവനാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ കാണുമല്ലോ, ഞാൻ നമസ്കരിക്കില്ല. ഇതായിരിക്കും മക്കളെ മൈൻഡ്. അങ്ങനെയല്ല പറയേണ്ടത്. സദാ ഇവൻ നല്ലവണ്ണം നിസ്കരിക്കുന്ന നല്ലൊരു മോനാവണം. നിസ്കരിക്കാറുണ്ട്, പക്ഷെ നല്ലപോലെ നിസ്കരിക്കുന്ന നല്ലൊരു മോനാവണം. പഠിക്കാറുണ്ട്, നല്ലതുപോലെ പഠിക്കുന്ന മോനാവണം. അങ്ങനെ നമ്മൾ പറയേണ്ടത്. അതല്ലാതെ മക്കളെ കുറിച്ചിട്ട് ഒരിക്കലും ഇവൻ തീരെ പഠിക്കാത്തവനാണ്, ഇവൻ തീരെ മണ്ടല്ലാത്തവനാണ്. അതിവിടെ നിന്ന് കുത്തി നോക്കിയാരെ മണ്ടോ ഇല്ലെന്നല്ല. ഇവൻ തീരെ മണ്ടല്ലാത്തവനാണ്. അങ്ങനെ ഒന്നൊരിക്കലും പറയാം, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ പറയാം, ഇവൻ നല്ലവണ്ണം പഠിക്കുന്നുണ്ട്, ഒന്നുകൂടി ഉഷാറാവണം. ആ രൂപത്തിൽ മക്കളെ കുറിച്ചിട്ട് പറയാം. അങ്ങനെയാണ് വേണ്ടത്. അല്ലാഹുവേ, 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മക്കളെ കുറിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും, മക്കളെ കുറിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ മൈനസ് പോയിന്റിലൂടെ അവരെ കേൾക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല. അവരുടെ മനസ്സ് ചെറിയ മനസ്സാണ്, ലോലമായ മനസ്സാണ്, ലോലമായ മനസ്സാണ്. ആ ലോലമായ മനസ്സിന്റെ ഉള്ളിലേക്ക് വേദന വരുന്ന വാക്കുകൾ ഒരു ഉമ്മയിൽ നിന്ന് വരാൻ പാടില്ല, ഒരു ബാപ്പയിൽ നിന്ന് വരാൻ പാടില്ല. കാരണം എന്താണ്? പ്രിയപ്പെട്ട മക്കൾ ഏറ്റവും കൂടുതൽ ലാളൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഉമ്മമാരിൽ നിന്നാണ്, അവരുടെ ബാപ്പമാരിൽ നിന്നാണ്. ആര് കുറ്റപ്പെടുത്തിയാലും ഉമ്മ കുറ്റപ്പെടുത്തൂലല്ലോ, ആര് ചീത്ത പറഞ്ഞാലും ഉമ്മ ചീത്ത പറയൂലല്ലോ, പാപ്പ ചീത്ത പറയൂലല്ലോ. ഇതാണ് ഏതൊരു കുഞ്ഞിന്റെയും മനസ്സിലുള്ള ആഗ്രഹം. എന്റെ ഉമ്മ എന്നെ കൂടെ ഉണ്ടാകുമല്ലോ, എന്റെ ബാപ്പച്ചി എന്റെ കൂടെ ഉണ്ടാകുമല്ലോ. ആര് എന്നെ എന്ത് പറഞ്ഞാലും എന്റെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും എന്റെ കൂടെ ഉണ്ടാകും. അല്ലാ, എന്റെ ഉമ്മയും ബാപ്പയും എന്റെ കൂടെ ഉണ്ടാകും. അല്ലാ, അവരെന്നെ വിട്ടുപോകൂല, അവരെന്നെ കുറ്റം പറയൂല, അവരെന്നെ പരിഹസിക്കൂല, അവരെന്നെ ചീത്ത പറയൂല, അവരെന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. അതിലെ മക്കളെ നല്ലതുപോലെ വളർത്തണം നമ്മള്, നല്ലതുപോലെ വളർത്തണം നമ്മള്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു സന്താനങ്ങളാവട്ടെ, നല്ല വിവേകമുള്ള സന്താനങ്ങളാവട്ടെ, നല്ല വിവരമുള്ള സന്താനങ്ങളാവട്ടെ, നല്ല ബുദ്ധിശക്തിയുള്ള സന്താനങ്ങളാവട്ടെ. നല്ല ബുദ്ധിശുണ്ടെങ്കിൽ ഒന്നാമത്തെ കലാലയമാകുന്ന മടിത്തട്ടിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ നല്ലതുപോലെ, നല്ലതുപോലെ, നല്ലതുപോലെ ആ മക്കൾക്ക് നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് വധുവെടുത്തിട്ട് ഖിബ്ലയിലേക്ക് മുന്നിട്ട് നല്ല ദൈവത്ത് വെച്ചുകൊണ്ട് മുലപ്പാല് കൊടുക്കുമ്പോ ആ പാല് കുടിക്കുന്ന പ്രിയപ്പെട്ട പെൺമക്കളെ ഹിദായത്തിന്റെ വെള്ളി വിളിച്ചിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മുലപ്പാല് കൊടുക്കുന്ന വിഷയം നമ്മൾ അറിവിന്നിലാവിന്റെ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതിന്റെ ബാക്കി ഭാഗം പറയുകയാണ്. അങ്ങനെ മുലപ്പാല് കൊടുക്കുന്നവ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. മാത്രമല്ല മഹാന്മാരെ പറയുകയാണ്, നല്ല മക്കളായി മാറാൻ, നല്ല ആരോഗ്യമുള്ള മക്കളായി മാറാൻ, നല്ല ആരോഗ്യമുള്ള മക്കളായി മാറാൻ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് പറഞ്ഞു തരട്ടെ. ആ മക്കൾക്ക് നമ്മൾ ആദ്യമായി ഭക്ഷണം കൊടുക്കുന്നത് ഉമ്മയുടെ അമ്മിഞ്ഞ പാലിന് പുറമേ ആദ്യമായി മക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. ആദ്യമായി മക്കൾക്ക് നമ്മൾ ചോറ് കൊടുക്കുക എന്ന് പറയാറില്ലേ? ചോറ് കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത് സ്വാദികായ ഒരാളുടെ കൈകളെ കൊണ്ടാവണം ചെറുപ്പക്കാരാ.
നിങ്ങളെ ഭാര്യ പ്രസവിച്ച നിങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞ് നിങ്ങളെ പ്രിയപ്പെട്ട സന്താനങ്ങൾ നിങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞിന് ആദ്യമായി ഭക്ഷണം കൊടുക്കുന്നത് ഒരു സ്വാലിഹായ ആളായിരിക്കണം ഒരു സ്വനാഹ്യത്തുള്ള ആളായിരിക്കണം ആദ്യമായിട്ട് ദുനിയാവിൽ നിന്ന് പ്രിയപ്പെട്ട കുഞ്ഞിന്റെ വയറ്റിലേക്ക് ഭക്ഷണം കടന്നു ചെല്ലുകയാണ് ഉമ്മയുടെ അമ്മിഞ്ഞക്ക് പുറമേ ഉമ്മയുടെ അമ്മിഞ്ഞ പാലിന് പുറമേ ആദ്യമായിട്ട് ആ കുഞ്ഞിന്റെ വയറ്റിലേക്ക് ആദ്യമായിട്ട് ഭക്ഷണം കൊടുക്കുമ്പോ നമ്മളൊക്കെ നമ്മുടെ നാടുകളിൽ പറയാറില്ലേ ചോറ് കൊടുക്കുക എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ് മക്കൾക്ക് ആദ്യമായി നമ്മൾ ചോറ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയാറുണ്ട് ഇന്ന് മക്കൾക്ക് ഇന്ന് എന്റെ കുഞ്ഞോന് ഇന്ന് എന്റെ കുഞ്ഞുമോൻ അല്ലെങ്കിൽ എന്റെ കുഞ്ഞുമോൾക്ക് ചോറ് കൊടുക്കലാണ് അപ്പോ ചോറ് കൊടുക്കുക എന്നുള്ളത് അതല്ലെങ്കിൽ ആദ്യമായിട്ട് അന്നം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അത് എല്ലാ മതങ്ങളും നല്ല ഒരു ബഹുമാനത്തിൽ കാണുന്ന ഒരു ഒരു വലിയൊരു പ്രവർത്തനമാണ് അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോ നല്ലവരുടെ കൈകളൊക്കെ സ്വലാഹിയത്തുള്ളവരുടെ കൈകളെ കൊണ്ടായിരിക്കണമെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് കാരണം അത് മക്കളുടെ നന്മയ്ക്ക് വളരാൻ നന്മക്ക് കാരണമാണ് മക്കൾ നല്ലവനായി വളരാൻ കാരണമാണ് അല്ലാഹുവേ മഹത്തുക്കളായ പണ്ഡിതന്മാരെ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട് നല്ല മക്കളായി വളരാൻ നമ്മൾ പറയാറില്ലേ ഉസ്താദേ എന്റെ കുട്ടിയാകെ മെലിഞ്ഞുണങ്ങിയിട്ടുണ്ട് എന്റെ കുട്ടി നല്ല ആരോഗ്യമുള്ള മക്കളാവണം എന്റെ കുഞ്ഞുമോ നല്ല ആരോഗ്യമുള്ള മക്കളാവണം നല്ല ആരോഗ്യമുള്ള പൊന്നുമോനാവണം പൊന്നുമോളാവണം അതിന് ഞാൻ ചെയ്യേണ്ടതെന്താണ് മാഷാ അല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനും നമുക്കൊരുപാട് കാര്യങ്ങൾ മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ഇമാം നാസിലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് നിങ്ങളുടെ മക്കൾ നല്ല ആരോഗ്യമുള്ള മക്കളാവാൻ ശരീരം പുഷ്ടിക്കുന്ന മക്കളാവാൻ നിങ്ങൾക്കൊരു ദിക്ര ഞാൻ പറഞ്ഞു തരട്ടെ ആ ദിക്ര ചൊല്ലിയിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക മക്കൾക്ക് നിങ്ങൾ ആ ദിക്ര ചൊല്ലിയിട്ട് ഭക്ഷണം കൊടുക്കുക മക്കൾ നല്ലവരായി തീരുന്നതാണ് ഒരു ദിക്ര ഇൻഷാ അല്ലാഹ് പറയാൻ പോവുകയാണ് ആ ദിക്ര എന്റെ പ്രിയപ്പെട്ട അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ നിങ്ങൾ പഠിച്ചു വെക്കുക ആരൊക്കെയാണോ ആരൊക്കെയാണോ ആ ദിക്ര ചൊല്ലിയിട്ട് ഭക്ഷണം കൊടുക്കുന്നത് ആരാണ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആദിക്ര ചൊല്ലിയിട്ട് ഭക്ഷണം കൊടുക്കണം മുലപ്പാല് കൊടുക്കുമ്പോൾ ഈ ദിക്ര ചൊല്ലണം ആദിക്ര നമ്മൾ പറയാൻ പോവുകയാണ് അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ ആദിക്ര പഠിച്ചു വെക്കണം നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ അവര് നല്ല മക്കളാവട്ടെ പലരും പരാതി പറയാറുണ്ട് കഴിക്കുന്ന ഭക്ഷണമൊന്നും ശരീരത്തിൽ കാണുന്നില്ല തടിയില്ലാത്തതിന്റെ പേരിൽ സങ്കടം പറയുന്ന മക്കളുണ്ട് ശരീരം പുഷ്ടിക്കാത്തതിന്റെ പേരിൽ സങ്കടം പറയുന്ന സന്താനങ്ങളുണ്ട് ഉസ്താദേ ഞാൻ മെലിഞ്ഞുണങ്ങിയവനാണ് ഞാൻ തടി കുറയുകയാണ് എന്റെ ശരീരമൊന്ന് പുഷ്ടിക്കണം ഉസ്താദേ എനിക്ക് നല്ല ആരോഗ്യമുണ്ടാവണം എന്റെ കുഞ്ഞുമോൻ കഴിക്കുന്ന ഭക്ഷണമൊന്നും ശരീരത്തിൽ കാണുന്നില്ല എന്റെ കുഞ്ഞുമോൻ കഴിക്കുന്ന ഭക്ഷണമൊന്നും ശരീരത്തിൽ കാണുന്നില്ല പലരും പരാതി പറയാറില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ദിക്ര പറഞ്ഞു തരികയാണ് നിങ്ങൾ ഭക്ഷണം കൊടുക്കുമ്പോ ആ ദിക്ര ചൊല്ലിയിട്ട് ഭക്ഷണത്തിൽ മന്ത്രിച്ചിട്ട് മക്കൾക്ക് നിങ്ങൾ കൊടുക്കുക ഈ ദിക്ര ചൊല്ലിയിട്ട് ഭക്ഷണത്തിൽ മന്ത്രിക്കുക പാല് കുടിക്കുന്ന മക്കൾക്ക് പാല് കുടിക്കുന്ന മക്കൾക്ക് ഉമ്മമാരെ നിങ്ങൾ പാല് കൊടുക്കുന്ന സമയത്ത് ഈ ദിക്ര നിങ്ങൾ ചൊല്ലണേ അമ്മിഞ്ഞ പാല് കൊടുക്കുന്ന സമയം മക്കൾക്ക് നിങ്ങൾ പാല് കൊടുക്കുന്ന സമയത്ത് ഈ ദിക്ര ചൊല്ലിക്കഴിഞ്ഞാല് ആ പാല് കുടിക്കുന്ന മക്കൾ നല്ല മനോഹരമായ പാകത്തിനുള്ള നോർമൽ തടിയുള്ള നല്ല പുഷ്ടിയുള്ള മക്കളായി മാറും സഹോദരിമാരെ
നിങ്ങളെ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും നിങ്ങൾ സാധാരണ കഴിക്കുന്ന ചോറാണെങ്കിലും കഞ്ഞിയാണെങ്കിലും ചായയാണെങ്കിലും വെള്ളമാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും പലഹാരങ്ങളാണെങ്കിലോ ദിക്റാണ് അല്ലാഹ് അസ്മാഉൽ ഹുസ്നയില പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ആ ദിക്ർ നമ്മൾ പഠിച്ചു വെക്കണം യാ അല്ലാഹ് യാ മതീനു നമ്മളെ വെള്ളത്തിൽ ഊതി വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് ഭക്ഷണം കൊടുക്കണം നമ്മളെ നമ്മളെ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ആ ദിക്ർ നമ്മൾ ചൊല്ലണം പ്രിയപ്പെട്ടവരെ ആ ദിക്ർ എല്ലാവരും ഒരു 11 തവണ പറഞ്ഞു യാ കവിയാ യാ കവിയോ യാ അല്ലാ യാ മതീനു യാ അല്ലാ യാ കവിയോ യാ അല്ലാ യാ മതീനു യാ അല്ലാ എല്ലാവരും പറയുക യാ കവിയോ യാ അല്ലാ യാ മതീനു യാ അല്ലാ യാ കവിയോ യാ അല്ലാ യാ മതീനു ഈ ദിക്ർ ജല്ലിയുടെ ഭക്ഷണത്തിൽ നമ്മൾ മന്ത്രിച്ചു കൊടുക്കണമെന്നാണ് ഈ ദിക്ർ ജല്ലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ വലിയ ഫലം അല്ലാഹു നമുക്ക് തരുന്നതാണ് നമ്മൾ ശരീരത്തിന് പുഷ്ടി വെക്കുമായ പണ്ഡിതന്മാർ ആ ദിക്റിന്റെ മഹത്വം 30 തവണ പിച്ചദിക്റാണ് മഹാനായ ഇമാം നാസിരി റളിയല്ലാഹു അൻഹു പറയുകയാണ് മാത്രമല്ല ദിക്റ് നിങ്ങൾ ചൊല്ലിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ ദിക്റ് ചൊല്ലിയിട്ടാണ് നിങ്ങൾ വെള്ളം കുടിക്കുന്നതെങ്കിൽ ആ ദിക്റ് ചൊല്ലിയിട്ടാണ് നിങ്ങൾ ആഹാരങ്ങൾ കഴിക്കുന്നതെങ്കിൽ മഹാനവരങ്ങൾ പറയുകയാണ് നിങ്ങളെ ഹൃദയങ്ങളെ അല്ലാഹു മാറാത്ത രോഗങ്ങൾ അല്ലാഹു തന്നെ നമ്മെ പരീക്ഷിക്കൂല മാറാത്ത രോഗങ്ങളെ മാറാത്ത രോഗങ്ങളെ അല്ലാഹു നമുക്ക് തരൂല 130 തവണ ദിക്റ് ചൊല്ലാൻ മറക്കല്ലേ യാ കവിയു യാ അല്ലാ യാ മതീനു യാ അല്ലാ യാ കവിയു യാ അല്ലാ യാ മതീനു യാ അല്ലാ യാ കവിയു യാ അല്ലാ യാ മതീനു യാ അല്ലാ എത്ര പ്രാവശ്യവും നിങ്ങൾക്ക് പറയാ അല്ലാഹുവേ മഹാന്മാര് പറയുന്നത് 130 തവണയാണ് 130 തവണ ഈ ദിക്ർ ചൊല്ലണമെന്നാണ് 130 തവണ ഈ ദിക്ർ ചൊല്ലണമെന്നാണ് 130 തവണ ഈ ദിക്ർ ചൊല്ലിയിട്ട് ഭക്ഷണത്തിൽ മന്ത്രിച്ചിട്ട് മക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക ശരീരം തെളിയില്ലാത്തവരൊക്കെ അങ്ങനെ നമ്മൾ ചൊല്ലിക്കുക ഞങ്ങളെ കഴിക്കുന്ന ഭക്ഷണം ഞങ്ങളെ കഴിക്കുന്ന ഭക്ഷണം ഞങ്ങളെ കഴിക്കുന്ന ഭക്ഷണം അല്ലാഹുവേ നിന്റെ പൊരുത്തമുള്ള ഭക്ഷണമാക്കിയിട്ട് ശരീരത്തിന് ആരോഗ്യം തരുന്ന ഭക്ഷണമാക്കിയിട്ട് കബൂലാക്കണേ അല്ലാഹ് ആ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങളെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൽബിന് അല്ലാഹു തെളിച്ചം തരുമെന്നാണ് ഹൃദയത്തിന് അല്ലാഹു വെളിച്ചം തരുമെന്നാണ് ഹൃദയത്തിൽ അല്ലാഹു ഈമാനിന്റെ പ്രകാശം നൽകുമെന്ന് പ്രകാശം തരുമെന്നാണ് മനസ്സിൽ ടെൻഷൻ അടിക്കുന്നവരെ മനസ്സിൽ സങ്കടങ്ങളുള്ളവരെ മനസ്സിൽ പ്രയാസങ്ങളുള്ളവരെ മനസ്സിൽ വിഷമങ്ങളുള്ളവരെ സങ്കടമാണ് ടെൻഷനാണ് ദുഃഖമാണ് മനസ്സിനെന്തോ ദുഃഖമുണ്ട് മനസ്സിനെന്തോ പ്രയാസമുണ്ട് മനസ്സിനെന്തോ സങ്കടഭാരമുണ്ട് എന്ന് പറയാറില്ലേ ചെറുപ്പക്കാരാ നമ്മളിൽ പലരും പ്രിയപ്പെട്ടവരെ അങ്ങനത്തെവരോട് ഞാൻ പറയുകയാണ് ആ മനസ്സൊന്ന് ക്ലിയർ ആവട്ടെ ആ മനസ്സൊന്ന് നന്നാവട്ടെ ആ മനസ്സൊന്ന് സന്തോഷത്തിലാവട്ടെ ഒരു 130 തവണ ചൊല്ലാ മറക്കല്ലേ മറക്കല്ലേ സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് യാ കവിയോ യാ അല്ലാ യാ മതീനു യാ അല്ലാ യാ കവിയോ യാ അല്ലാ യാ മതീനു യാ അല്ലാ യാ കവിയോ യാ അല്ലാ യാ മതീനു യാ അല്ലാ ആ ഇസ്മ നിങ്ങൾ ഒരു 130 തവണ ചൊല്ലിയിട്ട് വെള്ളത്തിൽ ഊതി കുളിച്ചാണ് മനസ്സിന് അല്ലാഹു നമുക്ക് വലിയ സമാധാനം തരുമെന്നാണ് മനസ്സിന് അല്ലാഹു നമുക്ക് വലിയ സമാധാനം തരുമെന്നാണ് ആരോടും
മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് മനസ്സിന്റെ ഇടങ്ങേറി മാറും ചെറുപ്പക്കാരാ അങ്ങനെ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ शरीर महान्मारे कूट्टुकारे മഹാന്മാരായ പണ്ഡിതന്മാരെ ചിലപ്പോ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോ ഒരു 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 ആപ്പിൾ എടുത്തിട്ട് ഇങ്ങനെ മോനെ നേരെ ഇങ്ങനെ നീട്ടി ഒരു വലത് കൈയിൽ ആപ്പിളും ഇടതുകാലം തസ്ബീഹ് മാനിച്ചിട്ട് 131 ആവാൻ നിന്നാ ചിലപ്പോ ആപ്പിളിന്റെ കുരു പോലും ബാക്കിയുണ്ടാവില്ല അത്രത്തോളം ക്ഷമിക്കാൻ മക്കളെ കൊണ്ട് കഴിയില്ല അപ്പോ അപ്പോ യാ കവിയു യാ അല്ലാ യാ മതീ യാ അല്ലാ ഒഴിവുള്ള സമയത്ത് നിങ്ങൾ അത് 130 ഒരുപാട് ആളുകൾക്ക് കിട്ടുന്നില്ല ഒരുപാട് ആളുകൾക്ക് പറയുന്നില്ല എന്തെങ്കിലും ഒരു ഹൈർ ഉണ്ടാവും സാറല്ല നാളെ സ്വലാത്ത് മജ്ലിസ് ആണ് ആരും മറക്കണ്ട നാളെ സ്വലാത്ത് മജ്ലിസ് ആണ് ഞങ്ങളെ മക്കൾ നല്ല ഓർമ്മ ശക്തിയുള്ള മക്കളാവണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു തരുമോ നമ്മള് പറയാറില്ല ഉസ്താദേ എന്റെ പൊന്നുമോൻ പഠിച്ചത് നമ്മളെ പൊന്നുമോൻ പഠിച്ചത് അവൻ മറക്കുകയാണ് അവൻ എത്ര പഠിച്ചാലും അവൻ മറക്കുകയാണ് അവന്റെ മറവി മാറണം ഉസ്താദേ അവന്റെ മറവി മാറണം ഉസ്താദേ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല അല്ലാഹുവേ പഠിച്ചതെല്ലാം ഓർമ്മയിൽ നിൽക്കാൻ മഹത്തുക്കളായ പണ്ഡിതന്മാരെ പല മാർഗങ്ങളും പറഞ്ഞു തരുന്നുണ്ട്
സൂറത്ത് അലം നശ്റഹ് സൂറത്തുണ്ടല്ലോ അലം നശ്റഹ് ലക സദറക എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ ആ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്ത് 7 തവണ പാരായണം ചെയ്ത് അതല്ലെങ്കിൽ 11 തവണ പാരായണം ചെയ്ത് വെള്ളത്തിലൂടെ മന്ത്രിച്ചുകൊണ്ട് മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലവണ്ണം ബുദ്ധിശക്തി വർദ്ധിക്കാൻ കാരണമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിക്കുന്ന മക്കളെ പഠിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ മുന്നിൽ വെക്കുക പഠനം കഴിഞ്ഞാൽ 3 തവണ അതല്ലെങ്കിൽ 7 തവണ 11 തവണ അലം നശ്റഹ് സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്ത് വെള്ളത്തിൽ നിങ്ങൾ മന്ത്രിക്കുക ആ വെള്ളം നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മക്കൾക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാകുമെന്നാണ് നല്ല ഓർമ്മശക്തി ഉണ്ടാകുമെന്നാണ് നല്ല ഓർമ്മശക്തി ഉണ്ടാകുമെന്നാണ് ബുദ്ധി കുറവുള്ള മക്കൾക്ക് നമ്മൾ അങ്ങനെ കൊടുക്കുക വെള്ളത്തിൽ നമ്മൾ മന്ത്രിച്ചു കൊടുക്കാറുണ്ട് തേനിൽ നമ്മൾ മന്ത്രിച്ചു കൊടുക്കാറുണ്ട് അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ വെച്ച വെള്ളത്തിലും തേനിലും ഫാത്തിഹ ഓതിയിട്ട് അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് മക്കൾക്ക് നമ്മൾ കൊടുക്കണേ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് എക്സാമുകൾ നടത്തുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലും മദ്രസകളിലൊക്കെ പരീക്ഷകൾ നടത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ പഠിക്കട്ടെ നല്ല മാർക്ക് വാങ്ങുന്ന മക്കളാവട്ടെ നല്ലതുപോലെ പരീക്ഷ എഴുതുന്ന മക്കളാവട്ടെ മജ്‌ലിസിൽ നമ്മൾ പേന വെക്കാറുണ്ടല്ലോ മജ്‌ലിസിൽ നമ്മൾ പേന വെക്കാറുണ്ടല്ലോ അതേ പ്രകാരം മജ്‌ലിസിൽ വെച്ച വെള്ളത്തിൽ 3 തവണയോ 7 തവണയോ 11 തവണയോ അലം നശ്റഹ് സൂറത്ത് പാരായണം ചെയ്തിട്ട് അലം നശ്റഹ് സൂറത്ത് 3 തവണയോ 7 തവണയോ 11 തവണയോ പാരായണം ചെയ്ത് മന്ത്രിച്ചിട്ട് മക്കൾക്ക് കൊടുക്കുക അത് മക്കൾക്ക് നല്ല ബുദ്ധിശക്തി കൂടാന് കാരണമാണ് അത് ഓർമ്മശക്തി കൂടാന് കാരണമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മ പഠിപ്പിക്കുകയാണ് റബ്ബേ അലം നശ്റഹ് സൂറത്ത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനുള്ള സൂറത്താണ് മനസ്സിന് സമാധാനം ലഭിക്കാനുള്ള സൂറത്താണ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പഠിച്ചത് മറക്കാതിരിക്കാൻ ഈ സൂറത്ത് പാരായണം ചെയ്താൽ മതി പഠിച്ചതൊന്നും മറക്കൂല പഠിച്ചതൊന്നും മറക്കാതിരിക്കാൻ ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇത് പാരായണം ചെയ്തതിന് ശേഷം വെള്ളത്തിലൂതി മക്കൾക്ക് നമ്മൾ കൊടുക്കുക മക്കൾക്ക് നമ്മൾ ഓതിക്കൊടുക്കുക സന്താനങ്ങൾക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മളെ പറയോരോ ഉസ്താദേ ഇവൻ തീരെ പഠിക്കാത്തവനാണ് എനിക്ക് പഠിക്കാൻ എന്തോ പ്രയാസമുണ്ടെന്ന് മക്കൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാ അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് മക്കൾ നിങ്ങൾ മന്ത്രിച്ചിട്ട് കൊടുക്കണേ നിങ്ങളെ മക്കളെ പഠിക്കാൻ മടിയുള്ള മക്കളാണെങ്കിലേ പഠിക്കാൻ പിന്നോട്ടമുള്ള മക്കളാണെങ്കിലേ പഠനത്തിൽ പിന്നോക്കമുള്ള മക്കളാണെങ്കിലേ നമ്മൾ പറയാറില്ലേ പഠന വൈകല്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ അങ്ങനത്തെ മക്കൾക്കെല്ലാം നിങ്ങൾ അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് മന്ത്രിച്ചു കൊടുക്കുക അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് മന്ത്രിച്ച വെള്ളം കൊടുക്കുക ആ വെള്ളത്തിലൂടെ വലിയ പരിഹാരമാണ് വലിയ പരിഹാരമാണ് വലിയ പരിഹാരമാണ് പേടിയുള്ള മക്കൾക്ക് ആയത്തിൽ കുർസി ഓതിക്കൊടുത്താലവരെ പേടി മാറും കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് കണ്ണിലേക്ക് ഊതി കൊടുത്താൽ അവരെ കരച്ചിൽ മാറും കണ്ണേർ തട്ടിയ മക്കൾക്ക് ആയത്തിൽ കുറിച്ച് ഓതി കൊടുത്താൽ കണ്ണേർ മാത്തിനാവും ചിലപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾ പഠനത്തിൽ പിന്നോട്ട് വരാൻ കാരണം കണ്ണേർ തട്ടിയതാവാം നമ്മളെ പറയാറുണ്ടല്ലോ അവൻ ആദ്യമൊക്കെ 1 റാങ്ക് വാങ്ങിയവനാണ് അവൻ വലിയ വിജയിച്ചവനായിരുന്ന വലിയ മാർക്കോടുകൂടി പരീക്ഷ എഴുതിയവനായിരുന്നു
മോനായിരുന്നു ഇപ്പോ തീരെ പഠിക്കുന്നില്ല എന്ന് നമ്മൾ പറയാറില്ലേ അങ്ങനത്തെ മക്കളെ എല്ലാം നിങ്ങൾ ആയത്തുൽ കുർസി ഓതിട്ട് പാരായണം ചെയ്തിട്ട് മക്കളെ നിങ്ങൾ മന്ത്രിക്കാത്ര മോനെ പവർ ഉണ്ടെന്ന് നമ്മൾ മറക്കല്ലേ ആയത്തിൽ കുർസിക്ക് അത്രമാത്രം മോനെ മഹത്വമുണ്ടെന്ന് നമ്മൾ മറക്കല്ലേ സുഖമില്ലാത്തവരെ പേടിയുള്ളവരെ മനസ്സിന്റെ സങ്കടങ്ങളുള്ളവരെ മനസ്സിന്റെ ദുഃഖങ്ങളുള്ളവരെ അവർക്കെല്ലാം ആയത്തിൽ കുർസി ഓതിട്ട് മന്ത്രിച്ചു കൊടുത്താലേ വലിയ സമാധാനം അവരിൽ നമുക്ക് കാണാ വലിയ മാറ്റങ്ങൾ അവരിൽ നമുക്ക് കാണാ പറഞ്ഞു വരുന്നത് എന്തെന്നറിയോ മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ് നല്ല മക്കളാവട്ടെ നന്മയുള്ള മക്കളാവട്ടെ മഹാനായ സയ്യിദിനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചോദിക്കുകയാണ് നല്ല ബുദ്ധി ശക്തിയുള്ള ഓർമ്മശക്തിയുള്ള തന്റെ ഇടമുള്ള നല്ല പഠനമുള്ള മക്കളായി മാറാ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു തരണമെന്ന് പറയുമ്പോ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുകയാണ് അത്തിബ മത്തുഅമക അത്തിബ മത്തുഅമക അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് അത്തിബ മത്തുഅമക അത്തിബ മത്തുഅമക നീ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിങ്ങളെ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമായിരിക്കണം സ്വഹാബ ഹലാലായ ഭക്ഷണമായിരിക്കണം സ്വഹാബ ഹലാലായ ഭക്ഷണമായിരിക്കണം സ്വഹാബ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമായിരിക്കണം സ്വഹാബ ഹലാലായ ഭക്ഷണമായിരിക്കണം സ്വഹാബ ഹലാലല്ലാത്ത മക്കൾക്ക് കൊടുക്കല്ലേ ഹലാലല്ലാത്ത മക്കൾക്ക് കൊടുക്കല്ലേ ഹറാമായ ഒരു ഭക്ഷണം പോലെ മക്കൾക്ക് കൊടുക്കല്ലേ ഹറാമായ ഒരു തുള്ളി വെള്ളം പോലെ മക്കൾക്ക് കൊടുക്കല്ലേ അങ്ങനത്തെ മക്കൾ പഠിക്കുന്ന മക്കളാകൂല്ല അങ്ങനത്തെ മക്കൾ ഈമാനുള്ള മക്കളാകൂല്ല ഹറാമ ഭക്ഷിക്കുന്ന മക്കളെ ഹറാമ കുടിക്കുന്ന മക്കളെ പലിശ ഭക്ഷിക്കുന്ന മക്കളെ പലിശ കഴിക്കുന്ന മക്കളെ അങ്ങനെയുള്ള മക്കൾക്ക് ഒരിക്കലും വളരാൻ സാധിക്കില്ല അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നല്ല മക്കളാവണമെങ്കിൽ നല്ലതുപോലെ ഭക്ഷണം കഴിക്കണോ അത്തിബ മത്തുഅമക നീ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവണം മോനെ നീ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവണം മോനെ നമ്മളെ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവുക എന്ന് പറഞ്ഞാലെന്താ നമ്മളെ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവുക എന്ന് പറഞ്ഞാലെന്താണ് വിഷം പുരട്ടാത്ത പച്ചക്കറികൾ കഴിക്കുക എന്നതാണോ വിഷം പുരട്ടാത്ത ഫ്രൂട്ട്സുകൾ കഴിക്കുക എന്നതാണോ വിറ്റാമിനുള്ള നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക എന്നതാണോ നല്ല വിലപിടിപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കണമെന്നാണോ അതെല്ലാം അങ്ങനെയാണ് വിഷം പുരുട്ടാത്ത നല്ല പച്ചക്കറികളും ഫ്രൂട്ട്സുകളുമാണ് നമ്മളെ കഴിക്കേണ്ടത് അല്ലാഹുവേ അതൊക്കെ അങ്ങനെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നിടത്ത് നല്ല ശ്രദ്ധ വേണം നമുക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ വാരി വലിച്ചൊരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കരുത് അത് ആരുടെ ഭക്ഷണമാണ് ഇത് ആര് അറുത്തതാണ് ഇത് ആര് അറവ് നടത്തിയതാണ് ഇത് ആര് അറവ് നടത്തിയതാണ് ഇത് നമസ്കരിക്കുന്നവൻ അറവ് നടത്തിയ ഭക്ഷണമാണോ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതെന്ന് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അത്തിബ മത്തുഅമക
മോനെ നീ കളിക്കുന്ന ഭക്ഷണം നല്ലതായാൽ നീ കുടിക്കുന്ന വെള്ളം നല്ലതായാൽ നിന്റെ ശരീരത്തിൽ ചെല്ലുന്ന ഭക്ഷണങ്ങളും വെള്ളങ്ങളും നല്ലതായി കഴിഞ്ഞാൽ നീ നല്ലവനായി തീരുമടാ നീ നല്ലവനായി തീരും ചെറുപ്പക്കാരാ നിങ്ങൾ നല്ലവനായി തീരും പൊന്നുമോളെ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ സന്താനങ്ങളെ അവരെ ബുദ്ധിശക്തിയുള്ള മക്കളായി മാറും കൂട്ടുകാരാ നിങ്ങളുടെ മക്കളെ നല്ല ബുദ്ധിശക്തിയുള്ള മക്കളായി മാറും കൂട്ടുകാരാ അതിന് നിങ്ങൾ നല്ല ഹലാലായ ഭക്ഷണം കഴിക്കണം മോനെ ഹറാമായ ഭക്ഷണം കഴിക്കരുത് ഹറാമായ ഭക്ഷണം തൊടാൻ പാടില്ല ഹറാമിയത്തിന്റെ വെള്ളം തൊടാൻ പാടില്ല അനുവദനീയമല്ലാത്തതൊന്നും നിങ്ങളെ കഴിക്കരുത് പലിശവാങ്ങാൻ പാടില്ല പലിശയുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല വാങ്ങിയിട്ടാണെങ്കിലും ഭക്ഷണം കഴിച്ചാലും പലിശ വാങ്ങിയിട്ട് ഭക്ഷണം കഴിക്കരുത് പലിശയുടെ ഭക്ഷണം ജനങ്ങൾക്ക് നൽകരുത് എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളോടെ പറയുകയാണ് ആടുക്കളെ കല്യാണം കഴിച്ചയക്കാൻ വേണ്ടി പലിശ വാങ്ങിയിട്ട് കല്യാണം നടത്തുന്നവരുണ്ട് പലിശ വാങ്ങിയിട്ട് ലോൺ എടുത്തിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ട് അതെല്ലാം നിർത്തണം പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്നതും തെറ്റാണ് നമ്മളങ്ങനെ ദാനധർമ്മം നടത്തിയിട്ട് അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാനാ പലിശ വാങ്ങിയിട്ടൊരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കണ്ട പലിശ വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണ്ട ഞാൻ പറയുന്നതിൽ നിങ്ങളെ വിഷമം പിടിച്ചിട്ട് കാര്യമില്ല അത് ഹറാമാണ് 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 അല്ലാഹുവേ അല്ലാഹുവേ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിബമത്തു അമക്കാ നീ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമായി തീർന്നാൽ നിന്റെ മക്കൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമായി തീർന്നാൽ നിന്റെ മക്കൾ കുടിക്കുന്ന വെള്ളം നല്ല വെള്ളമായി തീർന്നാൽ നിന്റെ മക്കൾ കുടിക്കുന്ന പാനീയങ്ങൾ മുഴുവനും നല്ല ഹലാലായ പാനീയമായി തീർന്നാൽ നിന്റെ മക്കൾ നല്ല മക്കളായി തീരുന്നാണ് നിന്റെ സന്താനങ്ങൾ നല്ല സുഹൃത്തുക്കളുള്ള സന്താനങ്ങളായി തീരുമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടന്നാലും വേണ്ടിയില്ല മറ്റൊരുത്തന്റെ മുതൽ കെട്ടെടുക്കരുത് പട്ടിണി കിടന്നാലും വേണ്ടിയില്ല മറ്റൊരുത്തന്റെ സമ്പത്ത് കെട്ടെടുക്കരുത് പട്ടിണി കിടന്നാലും വേണ്ടിയില്ല മറ്റൊരുത്തന്റെ സമ്മതമില്ലാതെ ഒരു മുറുക്ക് വെള്ളം പോലെ നമ്മൾ കുടിക്കാൻ പാടില്ല പട്ടിണി കിടന്നിട്ടാണെങ്കിലും വേണ്ടിയില്ല മറ്റുള്ളവന്റെ സമ്മതമില്ലാതെ ഒരു മുറുക്ക് വെള്ളം പോലെ നമ്മൾ കുടിക്കാൻ പാടില്ല മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം മക്കളെ മക്കളെ ഹറാം നമ്മൾ കഴിക്കരുത് ഹറാമിന്റെ ഭക്ഷണം കഴിക്കരുത് അന്യന്റെ സമ്മതമില്ലാതവന്റെ മുതലെടുക്കരുത് ഒരു പെൻസിലാണെങ്കിലും ഒരു പേനയാണെങ്കിലും കളഞ്ഞു കിട്ടിയ ഒരു രൂപയാണെങ്കിലും മറ്റുള്ളവരുടേതാണോ നമ്മളത് എടുക്കാൻ പാടില്ല നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല മാതാപിതാക്കളെ നമ്മളാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ് മക്കളെ ഉപദേശിക്കേണ്ടത് ഹറാമിയത്തിന്റെ ഭക്ഷണം പോലും മോനെ നിന്റെ വയറ്റിലേക്ക് പ്രവേശിക്കാൻ പാടില്ല ഹറാമിയത്തിന്റെ ഒരു തുള്ളി വെള്ളമാണെങ്കിൽ പോലും മോനെ നിന്റെ വയറ്റിലേക്ക് പ്രവേശിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ സമ്മതമില്ലാതെ മറ്റുള്ളവന്റെ സമ്മതമില്ലാതെ അവന്റെ തോട്ടത്തിൽ നിന്ന് പഴം പറിക്കാൻ പാടില്ല മാമ്പഴമാണെങ്കിലും നെല്ലിക്കയാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഓരോ പഴവർഗങ്ങളാണെങ്കിലോ മറ്റുള്ളവരുടെ സമ്മതമില്ലാതെ നമ്മൾ എടുക്കാൻ പാടില്ല മറ്റുള്ളവരുടെ സമ്മതമില്ലാതെ നമ്മൾ എടുക്കാൻ പാടില്ല അത് അപകടമാണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് കുമ്മമാരെ
मकलावे शरीर ओर्म शक्ति ओर्म शक्ति ओर्म शक्ति ഹലാലായ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ